ഹലോ, ഇന്ന് നമുക്കൊരു കിടിലൻ ബീഫ് മസാല ഉണ്ടാക്കിയാലോ. സാധാരണ നമ്മളെല്ലാവരും ബീഫൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ബീഫ് മസാല ഉണ്ടാക്കി നോക്കൂ. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ സവാളയിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലോണം വാടണം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയതും ചേർക്കുന്നുണ്ട്. പിന്നെ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ തക്കാളി വെന്തുടയുന്നത് വരെ ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. തക്കാളി അതുപോലെ തന്നെ നല്ല പോലെ വെന്തുടയണം കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ വലിയ ജീരകം മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് അങ്ങനെ തന്നെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഫിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 തണ്ട് കറിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പാനിൽ മസാല വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ബീഫിലെ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം വറ്റി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ 7 വിസിൽ വരുന്നത് വരെയാണ് ബീഫ് വേവിക്കാറ്. അപ്പോൾ ബീഫൊക്കെ വെന്തിട്ടുണ്ട് കണ്ടോ. ഗ്രേവി ഒന്നും അധികമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ബീഫ് കുക്കറിൽ വേവിക്കുന്നത് അതുപോലെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മസാല ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് പാനിലിട്ടൊന്ന് കുറച്ചൊന്ന് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. കൂടുതലൊന്നും വറ്റിക്കുന്നില്ല. ഈ ഒരു പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് മസാലയിലെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 പിഞ്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ 1 തണ്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്നും ഇനിയിപ്പോൾ ചേർക്കുന്നില്ല. ഇതിലൊക്കെ കറക്റ്റായിട്ടുണ്ട്. എരിവും ഒക്കെ നല്ല പാകത്തിനാണ്. അപ്പോൾ ഞാനെന്നും ബീഫ് വാങ്ങുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെയും പുട്ടിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ബീഫൊക്കെ അധികം കറി ആയിട്ടില്ലാതെ അതുപോലെ മസാല ആയിട്ട് ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. Thank you.